വെൽക്കം ബാക്ക് ടു ന്യൂസ്. ഇന്നത്തെ വീഡിയോ പറയുന്നത് നമുക്ക് നാളെ വരാവുന്ന കുറച്ച് അപ്ഡേറ്റ്സ്, പിന്നെ കുറച്ച് നമ്മൾ ഈ ഫുട്ബോൾ ഷോപ്പ് പോയിൻറ്റ്സ്, അതിൽ ഇടാവുന്ന പ്ലേയേഴ്സ്, ഈ ഫുട്ബോൾ 22നെ പറ്റി കുറച്ച് കാര്യങ്ങൾക്കാണ് ഈ ഒരു വീഡിയോ പറയേണ്ടത്. അതിൽ ഫസ്റ്റ് തന്നെ നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ഇവൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. എക്സ്ട്രാ ആയിട്ട് ഒരു ചേഞ്ച് ആയിട്ട് ആകെ പറയാനുള്ള നാളെ നമുക്ക് ലെജൻഡ് ജി പി, പുതിയൊരു ലെജൻഡ് ജി പി ബോക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്ലേയേഴ്സൊക്കെ അതിൽ നിന്നുണ്ടാകുക. മൊത്തത്തിൽ 300 പ്ലേയേഴ്സിൽ 10 ലെജൻസാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കണ 25 ലക്ഷം ജി പി ആണ്. പിന്നെ 2 ആഴ്ചക്കാണ് ഈ ഒരു സംഭവം വരുന്നത്. നോർമലായിട്ട് നമുക്ക് വരുന്ന പോലെ തന്നെ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് നാളെ തിങ്കളാഴ്ച നമുക്ക് ഐക്കോണിക് പാക്കൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ 2 വീക്ക് തിങ്കളാഴ്ച വന്നു, അതുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് നാളെ ഐക്കോണിക് പാക്കൊന്നുമില്ല, കാരണം കഴിഞ്ഞ 2 വീക്ക് നമുക്ക് ഐക്കോണിക് പാക്ക് വന്നു. ഫ്രീ ആയിട്ട് ആ ട്രൈ കിട്ടിയതൊക്കെ ഒരു ഒക്ടോബർ നവംബർ ലോഗിൻ ക്യാബ് ചെയ്യുന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു സംഭവം കഴിഞ്ഞ വ്യാഴ്ച, കഴിഞ്ഞ് മീൻസ് അടുത്ത വ്യാഴ്ച വരെ ഉണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ റിവാർഡ്സ് അല്ലെങ്കിൽ സംഭവമൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച അതിൻ്റെ ഐക്കോണിക് പാക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതിൻ്റെ വ്യാഴ്ച പാക്ക് വന്നാലും ഫ്രീ ട്രൈ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണ് ഐക്കോണിക് പാക്ക് വരുന്നത് അങ്ങനെ മാത്രം അതിൻ്റെ അത് ഉണ്ടാവും. സോ നിലവിൽ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ് പകരം അങ്ങനെയാണ് വേണമെങ്കിൽ നെക്സ്റ്റ് തേഴ്സ്ഡേ പുതിയ എന്തെങ്കിലും ലോഗിൻ ക്യാമ്പയിനുകാരൊക്കെ വരികയാണ്, നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാവും. അതൊക്കെ എന്തായാലും നെക്സ്റ്റ് തേഴ്സ്ഡേ മോർണിംഗ് ആണ് പറയാൻ പറ്റുള്ളൂ. ഇത്രയാണ് നാളത്തേക്ക് പറയാനുള്ളത്. പിന്നെ പറയുകയാണ് നമ്മൾ ഈ ഫുട്ബോൾ പോയിൻസിൻ്റെ കാര്യമാണ്. ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നത് എന്താക്കും പോയിൻസ് എന്നുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിലും കാര്യം ഈ ഫുട്ബോൾ പോയിൻസിൻ്റെ അതിൻ്റെ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആയിട്ട് ഒരു കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നവംബർ 15 തിങ്കളാഴ്ച പോലെ കുറച്ച് ലെജൻസിനെ ഷോപ്പിലേക്ക് ഇടാകും. അപ്പോൾ ഒരു പറഞ്ഞത് കുറച്ച് പ്ലേയേഴ്സിനെ ഏടാക്കും, ആ ഒരു പ്ലേയേഴ്സൊക്കെ ലെജൻസ് ആയിരിക്കുന്ന പോലെ എടുത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഐക്കോണിക്സ് ഒന്നും ഏടാക്കാൻ ചാൻസ് തീരെ. കുറേ ആൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ ഇനി ഐക്കോണിക്സ് ഒക്കെ റൂമിനി പോലത്തെ ഐക്കോണിക്സ് ഏടാക്കും. പക്ഷേ ഞാൻ ചാൻസ് ഇല്ലയെന്ന് ഞാൻ പറയും, കാരണം ഉണ്ടെങ്കിൽ അവർക്ക് അത് ആളാൽ നോട്ടീസ് കൊടുക്കാൻ. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, വേണേൽ ഫസ്റ്റ് കുറച്ച് ലെൻസിനെ ഉണ്ടാക്കി പിന്നെ വേണേൽ കുറച്ച് ഐക്കോണിക്സിനെ ഇടാൻ. കാരണം അല്ല ഗെയിം അപ്പാട് ബോറായിപ്പോകും, കാരണം ഒന്നുമില്ല നമുക്ക് കളിക്കാൻ. ഇനിയും 4-5 മാസം ഇതേനെ കളിക്കേണ്ടത്. കാരണം മാർച്ചിട്ട് ജൂൺ ആ ടൈമിലാണ് ഈ ഫുട്ബോൾ 22 അപ്ഡേറ്റ് വരുന്നതാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ചിലപ്പോൾ അന്നേരം വരില്ല, കാരണം അമ്മാതി അവസ്ഥയിലാണുള്ളത്. പിന്നെ പറയുകയാണ് നമ്മളെ കൊനമി അപ്പാട് എയറിലാണ് ഉള്ളത്, അല്ലെങ്കിൽ കൊനമി എയറിൽ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് അപ്പാടം കത്തിക്കരിഞ്ഞ പോയ അവസ്ഥയായിപ്പോയി. കാരണം അപ്പോൾ ഞാനടുക്കുള്ള ഓരോ വെസ്റ്റ് യൂസേഴ്സും കൊനാമീനെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാതിരി പരിപാടിയെ കാണിച്ചത്. പക്ഷേ പറയാം, ജസ്റ്റ് നിങ്ങളൊന്ന് കൊനമീൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവരെ പറഞ്ഞ കാല. കാരണം അവരൊരു 2 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് ഒരു ഗെയിം ഉണ്ടാക്കി നമ്മളെ പെസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി കറക്റ്റ് ആ ഒരു നവംബർ 11 തന്നെ ആ ഒരു ഗെയിം ഇറക്കണം എന്നൊക്കെ ആയി ഒരു ഉദ്ദേശിക്കും ഉണ്ടാകുക. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഫുട്ബോൾ പോയിൻസിലെ ഷോപ്പിലെ പ്ലേയേഴ്സ് ആയാലും അത് എനിക്ക് തോന്നുന്ന ഈ ഒരു പ്രശ്നം. അതായത് അവർ ഈ ഒരു പെട്ടെന്ന് ഈ ഒരു അപ്ഡേറ്റ് നീട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കാരണം ഒരു കഷ്ടപ്പെട്ട് ഒരു കുറേ എഫേർട്ട് എടുത്തൊരു ഗെയിം ഉണ്ടാക്കി പെട്ടെന്ന് എന്താ പറയുക അവസാന നിമിഷത്തിലെല്ലാം തകർന്നു പോയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ വലിയ എന്തോ നമ്മൾ വിചാരിക്കാത്ത വലിയ എന്തോ പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടാകും കൊനാമിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ഗെയിം. അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇനി ഫുട്ബോൾ 22 വരുന്ന പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കാൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ കൺസോൾ ആയിരുന്നു ക്യാഷ് വരെ വാങ്ങി നവംബർ 11 അവർക്ക് ഫ്രീ റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വിചാരിച്ച എല്ലാം വിചാരിച്ചു ഒരു കറക്റ്റ് നമുക്ക് തരണം എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേങ്കിൽ എന്താ പറയുക ഒരു അപ്പാടങ്ങ് ഇതായിപ്പോയിട്ടുണ്ടാകും. എന്തോ പെട്ടെന്ന് വലിയ എന്തോ ഒരു വിഷയം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയിലായി ചിലപ്പോൾ ഈ ഇഷ്യൂ അവർക്ക് വന്നിട്ടുണ്ടാകും. കാരണം അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഓരോ സംഭവം റിമൂവ് ആക്കി ഈ ഒരാഴ്ചയിൽ എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് ഐക്കോണിക് ട്രൈ ചെയ്യാൻ തിങ്കളാഴ്ച ഐക്കോണിക് ബോക്സിലൊക്കെ കൊണ്ടുവന്ന ഷുവറാണ് നമ്മൾ ആ ഒരു പെസ് അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഏറ്റവും ഫൈനലായി ചിലപ്പോൾ ലാസ്റ്റ് വീക്കിൽ എല്ലാ ഗെയിമും ചിലപ്പോൾ ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അല്ല അങ്ങനത്തെ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ വലിയ എന്തോ ഒരു ഇഷ്യൂ അതിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു ടൈം ഇത്ര എക്സ് അതുകൊണ്ടായിരിക്കുന്നല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജസ്റ്റ് ചിന്തിച്ച് നോക്കാൻ മനസ്സിലാവുന്നതാണ്. സോ നമ്മളെല്ലാവരും ഇനിയും കൊനാമിനെ ഇങ്ങനെ തെറി വിളിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവരുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അപ്പാട് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള അവസ്ഥ. കാരണം നമ്മൾ ചിന്തിച്ച് നമ്മളിപ്പോൾ ഒരു സംഭവം കഷ്ടപ്പെട്ടുണ്ടാക്കി 2 കൊല്ലം കഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് ഫുള്ള് കൊളായി നോക്കി നമ്മളെ അവസ്ഥ എന്തായിരിക്കും പോയി തോന്നിച്ചാകാൻ തോന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ചിലപ്പോൾ അത് അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ കൊനാമി ഉണ്ടാകുക. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ നീട്ടി വെക്കുക. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാനാണ്, നമുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എനിക്ക് കൊനാമിയോട് പറയാനുള്ളത് അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. അതൊക്കെ നമ്മൾ സംബന്ധിച്ചാൽ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു 3-4 മാസം നമുക്ക് കളിക്കാൻ എന്തെങ്കിലും ഒരു പുതിയ ഇവൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. ഈ ഒരു 2 മാച്ചിലെയും ഐക്കോണിക് പാക്കൊക്കെ കളിച്ച മടുത്ത് സത്യമാണ് പെസ് മടുത്ത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അത്രയാണ് എനിക്ക് കൊനാമിയോട് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യമൊക്കെ ജസ്റ്റ് ആ കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഡെസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ബൈ.